Hello friends, ellavarkkum easy learning inde pudhiyoru video ilekku swagatham. Calicut University BCom Semester 1 Business Management Module 3 Business Ethics ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സോ അതിന്റെ ആദ്യത്തെ മൂന്ന് പാർട്ട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്‌ലോഡ് ചെയ്തു കഴിഞ്ഞു ഇത് അതിന്റെ നാലാമത്തെ പാർട്ട് ആണ് ആൻഡ് ഇതാണ് ഫൈനൽ പാർട്ട് വീഡിയോ ഇതോടുകൂടി നമ്മൾ ബിസിനസ് എത്തിക്സ് എന്നൊരു മൊഡ്യൂൾ കഴിയാണ് ഓക്കെ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് തിയറീസ് ഓഫ് എത്തിക്സ് ഓക്കെ അപ്പോൾ എത്തിക്സിൽ പല ഫിലോസഫേഴ്സും ഒരുപാട് തിയറീസ് കൊടുത്തിട്ടുണ്ട് സോ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് തിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ടെലിയോളജിക്കൽ തിയറി ഓക്കെ ടെലിയോളജിക്കൽ തിയറി സോ ടെലിയോളജിക്കൽ തിയറീനെ തന്നെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈഗോയിസം യൂട്ടിലിറ്റേറിയനിസം യുദൈമോണിസം ഇങ്ങനെ മൂന്ന് ടൈപ്പ് ടെലിയോളജിക്കൽ തിയറീസ് ഉണ്ട് സോ ടെലിയോളജിക്കൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ റൈറ്റ് ആണോ റോങ് ആണോ നമ്മൾ പറഞ്ഞില്ലേ ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് എത്തിക്കലി റൈറ്റ് ആണോ റോങ് ആണോ എന്ന് തീരുമാനിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് സോ ഒരു ആക്ഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു ആക്ഷൻ കൊണ്ട് എന്ത് കോൺസിക്വൻസ് ആണ് ഉണ്ടാകുന്നത് അത് വെച്ചിട്ടാണ് മീൻസ് ഇപ്പോൾ ആ ഒരു ആക്ഷൻ കൊണ്ട് നല്ലൊരു കോൺസിക്വൻസ് നല്ലൊരു ഫലമാണ് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ആക്ഷൻ റൈറ്റ് ആക്ഷനായിട്ടും അതല്ല ആ ആക്ഷൻ കൊണ്ടൊരു ബാഡ് എഫക്റ്റാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ആക്ഷൻ റോങ് ആക്ഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കും ഇതാണ് ടെലിയോളജിക്കൽ തിയറീസ് ഓക്കെ സോ ടെലിയോളജിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ഒരു ആക്ഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ ആക്ഷൻ്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് നല്ല റിസൾട്ട് തരികയാണെങ്കിൽ ആക്ഷൻ ഗുഡാണ് ബാഡ് റിസൾട്ടാണ് തരുന്നതെങ്കിൽ ആക്ഷൻ ബാഡാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ടെലിയോളജിക്കൽ തിയറിയിൽ പറയുന്നത് സോ ഇതിൽ തന്നെ മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഈഗോയിസം യൂട്ടിലിറ്റേറിയനിസം യുദൈമോണിസം സോ അതിൽ ഈഗോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെൽഫ് ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓക്കെ ഒരു ഇൻഡിവിജ്വലിൻ്റെ സെൽഫ് ഇൻട്രസ്റ്റിനാണ് ഇവിടെ കൂടുതൽ താല്പര്യം കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലോങ് ടേം ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്താൽ ഒരു ആക്ഷൻ അവരുടെ ലോങ് ടേം ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്താൽ ആ ആക്ഷൻ എന്താകും റൈറ്റ് ആക്ഷൻ ആകും ഓക്കെ അതായത് നമ്മുടെ ലോങ് ടേം ഇൻട്രസ്റ്റിനെ നമ്മുടെ താല്പര്യത്തെ ഒരു ആക്ഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ഷൻ എന്തായി മോറലി എത്തിക്കലായി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈഗോയിസത്തിൽ സെൽഫ് ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ലോങ് ടേം ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ഷൻ റൈറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു ഇതാണ് ഈഗോയിസം എന്ന് പറയുന്ന ടെലിയോളജിക്കൽ തിയറിയിൽ പറയുന്നത് നെക്സ്റ്റാണ് യൂട്ടിലിറ്റേറിയനിസം യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നൽകിക്കഴിഞ്ഞാൽ ആ ആക്ഷൻ എന്തായി ഗുഡായി ഓക്കെ അതായത് ഒരു പ്രവൃത്തി കൊണ്ട് പബ്ലിക്കിന് ഗുണമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു ലോങ് ലാർജ് നമ്പർ ഓഫ് പീപ്പിളിന് എന്തെങ്കിലുമൊക്കെ സാറ്റിസ്ഫാക്ഷൻസ് കിട്ടുകയാണെങ്കിൽ അവർക്കതൊരു മെച്ചമുണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ആ ആക്ഷൻ എന്തായി മോറലി അല്ലെങ്കിൽ എത്തിക്കലി ഗുഡാണ് അല്ലെങ്കിൽ റൈറ്റ് ആണ് എന്ന് നമുക്ക് പറയാം ഇത്തരത്തിൽ പബ്ലിക്കിന് ഗുഡ് റിസൾട്ട് നൽകുന്ന ആക്ഷൻസ് എല്ലാം റൈറ്റ് ആണ് എന്ന് പറയുന്നതാണ് യൂട്ടിലിറ്റേറിയനിസം ഓക്കെ അപ്പോൾ ഈഗോയിസത്തിൽ എന്താണ് സെൽഫ് ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ലോങ് ടേം ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്താൽ ആ ആക്ഷൻ റൈറ്റായി എന്നാൽ യൂട്ടിലിറ്റേറിയനിസിൽ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റിനല്ല അവിടെ പ്രാധാന്യം പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിനാണ് അതായത് പബ്ലിക്കിന് അതൊരു നല്ല റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിന് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ ആക്ഷൻ എന്തായി എത്തിക്കലി റൈറ്റായി ഇങ്ങനെ പറയുന്നതാണ് യൂട്ടിലിറ്റേറിയനിസം ആൻഡ് നെക്സ്റ്റ് ആണ് യുദൈമോണിസം ഇതേമോനിസത്തിൽ പറയുന്നത് ഗോൾസ് ഫുൾഫിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തും കൂടി ഉണ്ടാവുകയാണ് ഹ്യൂമൻ വെൽഫെയറിനും പ്രാധാന്യം കൊടുക്കുകയാണ് അതായത് ഒരു പ്രവൃത്തി കൊണ്ട് നമ്മളുടെ ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റി അതോടൊപ്പം ഹ്യൂമൻ വെൽഫെയറും ഉണ്ടായി ഓക്കെ രണ്ടും ഒരേ സമയം സാധിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തു പറയാം ആ ആക്ഷൻ റൈറ്റാണ് എന്ന് പറയാം ഇതാണ് ഇതേമോനിസത്തിൽ പറയുന്നത് ഓക്കെ അതായത് ഈ ഈഗോയിസം യൂട്ടിലിറ്റേറിയൻസും കൂടി മിക്സ് ചെയ്താണ് നമുക്ക് പറയാം നമ്മുടെ ഗോൾസ് നമ്മുടെ ഇൻഡിവിജ്വൽ ഗോൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എന്തും കൂടി ഉണ്ട് ഹ്യൂമൻ വെൽഫെയറും ഉണ്ട് അപ്പോൾ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഗോൾസ് അലോങ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ അതാണ് യുദൈമോണിസം എന്ന് പറയുന്ന തിയറിയിൽ പറയുന്നത് സോ ഇത്രയൊക്കെയാണ് ടെലിയോളജിക്കൽ തിയറി ഈഗോയിസം യൂട്ടിലിറ്റേറിയനിസം ആൻഡ് യുദൈമോണിസം സെക്കൻഡ് ടൈപ്പ് തിയറിയാണ് ഡിയോണ്ടലജിക്കൽ തിയറി ഓക്കെ അപ്പോൾ ഡിയോണ്ടലജിക്കൽ തിയറി ഡിയോ എന്നൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു വേർഡ് ഉണ്ടായിരിക്കുന്നത് ഡിയോണ്ടലജിക്കൽ സോ ഡിയോ എന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം ഡ്യൂട്ടി എന്നാണ് ഓക്കെ ഡ്യൂട്ടി അതായത് ഒരു പേഴ്സൺ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ
അപ്പോൾ എന്തായി, ആക്ഷൻസ് എല്ലാം മോറലി റൈറ്റായി എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഡ്യൂട്ടിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പേഴ്സൺ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്തായി, അത് എത്തിക്കലി ആക്ഷൻ എന്തായി, മോറലി അല്ലെങ്കിൽ എത്തിക്കലി ഒരു എത്തിക്കൽ ആക്ഷൻ ആയിട്ടത് മാറി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്താൽ ആ ഒരു ആക്ഷൻ മോറലി ആകുന്നു എന്ന് പറയുന്നതാണ് ഡിയോണ്ടോളജിക്കൽ തിയറി. സോ ഈ ഒരു ഡിയോണ്ടോളജിക്കൽ തിയറിക്ക് ഒരു എക്സാമ്പിളാണ് കാൻഡിയാനിസം. ഓക്കെ, ഇപ്പോൾ കാൻഡിയാനിസം എന്നുള്ളത് ഡിയോണ്ടോളജിക്കൽ തിയറിക്ക് ഒരു എക്സാമ്പിളാണ്. സോ അതാണ് ഡിയോണ്ടോളജിക്കൽ തിയറിയിൽ പറയുന്നത്. തേർഡ് ടൈപ്പ് തിയറിയാണ് വിർച്യൂ ബേസ്ഡ് തിയറീസ്. വിർച്യൂ ബേസ്ഡ് തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ലക്ഷ്യത്തോടും ഉദ്ദേശത്തോടും കൂടിയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് എത്തിക്കലി റൈറ്റായി, അല്ലെങ്കിൽ അതെന്താവും, എത്തിക്കലി റോങ് ആയി മാറും. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ ഒരു ആക്ഷൻ കൊണ്ട് നല്ലൊരു ലക്ഷ്യമാണുള്ളത്, നല്ലൊരു എയിമിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആക്ഷൻസൊക്കെ റൈറ്റ് ആക്ഷൻസ് ആണ്. നല്ല പ്രവൃത്തിയല്ല, നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ആക്ഷൻ എന്തായി, റോങ് ആയി മാറി. ഇതിനെയാണ് വിർച്യു ബേസ്ഡ് തിയറീസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ വിർച്യു ബേസ്ഡ് തിയറീസിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടർ തീരുമാനിക്കുന്നത്, അവരുടെ മൂന്ന് ക്യാരക്ടേഴ്സാണ് അവരുടെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മൂന്ന് ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട് ഈ വിർച്യു ബേസ്ഡ് തിയറീസിൽ: ഇൻഡിവിജ്വൽ ക്യാരക്ടറെത്തിക്സ്, വർക്ക് ക്യാരക്ടറെത്തിക്സ്, പ്രൊഫഷണൽ ക്യാരക്ടറെത്തിക്സ്. അത് ഓരോന്ന് എന്താണെന്ന് അതിൻ്റെ പേരിൽ നിന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇൻഡിവിജ്വൽ ക്യാരക്ടറെത്തിക്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത് വഴി ഒരു ഇൻഡിവിജ്വലിനുണ്ടാവുന്ന പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ്, അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ക്യാരക്ടറെത്തിക്സ് എന്ന് പറയുക. അതായത് ഏതൊരു വ്യക്തിക്കും, നമ്മൾ പറഞ്ഞല്ലോ, ഏതൊരു വ്യക്തിക്കും അവനവൻ്റേതായ രീതിയിലുള്ളൊരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കും. സോ അത്തരത്തിലൊരു ഇൻഡിവിജ്വലിന് ഉണ്ടായിരിക്കേണ്ട കോഡ് ഓഫ് എത്തിക്സിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ക്യാരക്ടർ എത്തിക്സ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറേജ്, സിൻസിയാരിറ്റി, പ്രൂഡൻസ് ഇതൊക്കെയാണ്. ധൈര്യം, ആത്മാർത്ഥത, കാര്യപ്രാപ്തി ഇതൊക്കെയാണ് ഇൻഡിവിജ്വൽ ക്യാരക്ടർ എത്തിക്സിന് എക്സാമ്പിൾസ്. അതുപോലെ വർക്ക് ക്യാരക്ടർ എത്തിക്സ് എന്ന് പറഞ്ഞാൽ വർക്ക് പ്ലേസിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട എത്തിക്സാണ്. വർക്ക് പ്ലേസിൽ തൻ്റെ ജോലിയോട് ഒരു ഇൻഡിവിജ്വൽ കാണിക്കേണ്ട എത്തിക്സ്, അതിനെയാണ് നമ്മൾ വർക്ക് ക്യാരക്ടർ എത്തിക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോണസ്റ്റി, ലോയാലിറ്റി, സത്യസന്ധത, വിശ്വസ്തത ഇതൊക്കെയാണ് വർക്ക് ക്യാരക്ടർ എത്തിക്സിന് എക്സാമ്പിൾസ്. ആൻഡ് ലാസ്റ്റ് വൺ, പ്രൊഫഷണൽ ക്യാരക്ടർ എത്തിക്സ്. പ്രൊഫഷണൽ ക്യാരക്ടർ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് തൻ്റെ പ്രൊഫഷനോട് കാണിക്കേണ്ട എത്തിക്സാണ്. ഓക്കെ, ഏതൊരു ഇൻഡിവിജ്വലിനും തൻ്റെ പ്രൊഫഷനോട് എന്ത് കാണിക്കണം, ഒരു എത്തിക്സ് പുലർത്തണം. അതിനെയാണ് നമ്മൾ പ്രൊഫഷണൽ ക്യാരക്ടർ എത്തിക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഇതൊക്കെ തന്നെയാണ്: ലോയാലിറ്റി, ഇമ്പാർഷ്യൽ ജഡ്ജ്മെൻറ്, ട്രൂത്ത്ഫുൾനെസ്. ഓക്കെ, ലോയാലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, ഇമ്പാർഷ്യൽ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ യാതൊരു പാർഷ്വാലിറ്റിയും കാണിക്കാതെ ജഡ്ജ്മെൻറ്റ് നടത്തുക, ട്രൂത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത. സോ ഇതൊക്കെയാണ് ഒരു പ്രൊഫഷനോട് ഒരു ഇൻഡിവിജ്വൽ കാണിക്കേണ്ട എത്തിക്കൽ വാല്യൂസ്. സോ ഇത്രയാണ് വിർച്യു ബേസ്ഡ് തിയറീസ്. വിർച്യു ബേസ്ഡ് തിയറീസിൽ തന്നെ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു: ഇൻഡിവിജ്വൽ ക്യാരക്ടർ എത്തിക്സ്, വർക്ക് ക്യാരക്ടർ എത്തിക്സ്, പ്രൊഫഷണൽ ക്യാരക്ടർ എത്തിക്സ്. ഓക്കെ, അപ്പോൾ വിർച്യു ബേസ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം, നല്ല ലക്ഷ്യത്തോടെ ചെയ്താൽ ആ ആക്ഷൻ റൈറ്റായി. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്ന് തിയറീസ് നമ്മൾ പറഞ്ഞു: ടെലിയോളജിക്കൽ തിയറി, ഡിയോണ്ടോളജിക്കൽ തിയറി, വിർച്യു ബേസ്ഡ് തിയറി. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിഫറൻറ്റ് വ്യൂസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിന് പല വ്യൂസും ഉണ്ട്. സോ അതിൽ പ്രധാനപ്പെട്ട മൂന്ന് വ്യൂസാണ് നമുക്കിനി പഠിക്കാനുള്ളത്. പഠിക്കാൻ വളരെ ഈസിയാണ്. ആ മൂന്ന് വ്യൂസ് ഇതൊക്കെയാണ്: യൂണിറ്റേറിയൻ വ്യൂ, സെപ്പറേറ്റിസ്റ്റ് വ്യൂ, ഇൻ്റഗ്രേഷൻ വ്യൂ. ഇത് മൂന്നുമാണ് ബിസിനസ് എത്തിക്സിൻ്റെ ഡിഫറൻറ്റ് വ്യൂസ്. സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് യൂണിറ്റേറിയൻ വ്യൂ. യൂണിറ്റേറിയൻ വ്യൂവിൽ പറയുന്നത് ബിസിനസ്സിനെ നമുക്ക് ഒരിക്കലും എത്തിക്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് ബിസിനസ്സും എത്തിക്സും തമ്മിൽ എപ്പോഴും എന്താണ്, ഒരു ക്ലോസ് കണക്ഷൻ ഉണ്ടായിരിക്കും. ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ് എത്തിക്സ്, അല്ലെങ്കിൽ എത്തിക്സിൻ്റെ ഒരു പാർട്ടാണ് ബിസിനസ് എന്ന് പറയാം. ഓക്കെ, എന്താണ് ബിസിനസ് എന്ന് പറയുന്നത്? മോറൽ എത്തിക്സിൻ്റെ ഒരു പാർട്ടാണ്. ഒരിക്കലും ബിസിനസ്സിനെയും എത്തിക്സിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ഘടകങ്ങളാണ് എന്ന് പറയുന്നതാണ് യൂണിറ്റേറിയൻ വ്യൂ. അതായത് ഒരിക്കലും ഒരു ബിസിനസ്സിന് ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? അവിടെ എത്തിക്സ് ഉണ്ടാവണം. ഒരു ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ എന്തുണ്ടായേ തീരൂ? എത്തിക്സ് ഉണ്ടായേ തീരുള്ളൂ. സോ ബിസിനസ്സിന് സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു ബിസിനസ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതാണ് യൂണിറ്റേറിയൻ വ്യൂവിൽ പറയുന്നത്. ഒരിക്കലും ബിസിനസ്സിനെ എത്തിക്സിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ബിസിനസ്സും എത്തിക്സും എന്താണ്, ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ന് പറയുന്നതാണ് യൂണിറ്റേറിയൻ വ്യൂ. നെക്സ്റ്റ് ആണ് സെപ്പറേറ്റിസ്റ്റ് വ്യൂ.
സെപ്പറേറ്റിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റേറിയൻ വ്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇവിടെ ബിസിനസ്സിന് ഗോൾ, ബിസിനസ്സിൻ്റെ ഗോൾ എന്ത് മാത്രമാണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമാണ്. എത്തിക്സിന് ബിസിനസ്സിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് പറയുന്നതാണ് സെപ്പറേറ്റിസ്റ്റ് വ്യൂ. ഓക്കെ, അപ്പോൾ എന്താണ് ബിസിനസ് എന്തിന് മാത്രം ട്രൈ ചെയ്താൽ മതി? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ, ലാഭം മാത്രമായിരിക്കണം ബിസിനസ്സിൻ്റെ ലക്ഷ്യം. ബിസിനസ്സിൽ സോഷ്യൽ പ്രോബ്ലംസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യം എന്തിനില്ല? ബിസിനസ്സിനില്ല. ബിസിനസ്സിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത്, മീൻസ് സൊസൈറ്റിയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഓക്കെ, സോഷ്യൽ പ്രോബ്ലംസൊക്കെ ആർക്കും വിട്ടുകൊടുക്കുക? ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുക. അത് ഗവൺമെൻറ് പരിഹരിച്ചോട്ടെ, ബിസിനസ്സിന് ഒരിക്കലും എന്തിൻ്റെ ആവശ്യമില്ല? സോഷ്യൽ പ്രോബ്ലംസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബിസിനസ് എന്തിന് മാത്രം ട്രൈ ചെയ്താൽ മതി? കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി പ്രൊഡക്ഷൻ, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഒരു ബിസിനസ്മാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുള്ളൂ. അല്ലാതെ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനോ സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ ഒരു ബിസിനസ് ശ്രമിക്കേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രം മതി എന്ന് പറയുന്നതാണ് സെപ്പറേറ്റിസ്റ്റ് വ്യൂ. ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് ഇൻ്റഗ്രേഷൻ വ്യൂ. ഇൻ്റഗ്രേഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് വ്യൂസിനെയും കൂടി ഒരുമിച്ച് ചേർത്തതാണ്. അതായത് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനും വേണം, അതിനോടൊപ്പം തന്നെ സോഷ്യൽ വെൽഫെയറും വേണം. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനും കൂടി ശ്രമിക്കണം. ഇങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ടുള്ള, ഈ യൂണിറ്റേറിയനും സെപ്പറേറ്റിസ്റ്റിയും കൂടി ചേർത്തിട്ടുള്ള ഒരു വ്യൂ ആണ് ഇൻ്റഗ്രേഷൻ വ്യൂ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അലോങ് വിത്ത് സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ വെൽഫെയറും വേണം പ്രോഫിറ്റ് മാക്സിമൈസേഷനും വേണം, രണ്ടും ഒരുമിച്ച് ചെയ്യണം എന്ന് പറയുന്നതാണ് ഇൻ്റഗ്രേഷൻ വ്യൂ. അപ്പോൾ ഇത്രയാണ് ഡിഫറൻറ്റ് വ്യൂസ് ഓഫ് ബിസിനസ് എത്തിക്സ്: യൂണിറ്റേറിയൻ വ്യൂ, സെപ്പറേറ്റിസ്റ്റ് വ്യൂ, ഇൻ്റഗ്രേഷൻ വ്യൂ. സോ നെക്സ്റ്റാണ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഗ്ലോബലൈസേഷൻ. അതായത് ഗ്ലോബലൈസേഷനിലേക്ക് വരുമ്പം, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേറ്റ് അവർ എക്കോണമി വിത്ത് വേൾഡ് എക്കോണമിയിലേ, നമ്മുടെ എക്കോണമിയെ വേൾഡ് എക്കോണമി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഗ്ലോബലൈസേഷൻ ചെയ്യുമ്പം പല എത്തിക്കൽ ഇഷ്യൂസും ഉണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ട കുറച്ച് എത്തിക്കൽ ഇഷ്യൂസാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഫസ്റ്റ് വണ്ണാണ് കൾച്ചറൽ ആൻഡ് മോറൽ ഇഷ്യൂസ്. പലതരത്തിലുള്ള കൾച്ചറൽ ആൻഡ് മോറൽ ഇഷ്യൂസും ഗ്ലോബലൈസേഷനിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. സോ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ ഓഫ് വുമൺ, അതായത് സ്ത്രീകളോട് കാണിക്കുന്ന ഒരു വിവേചനം. അതായത് പല കമ്പനീസും മറ്റേ കമ്പനിയിൽ മാനേജ്മെൻറ് പൊസിഷനിൽ ഇരിക്കുന്നത് ഒരു സ്ത്രീയാണ്, അത് കാരണം അവരുമായിട്ട് എന്ത് ചെയ്യാനില്ല, ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു വിവേചനം, ഇതാണ് ഒരു എത്തിക്കൽ ഇഷ്യൂ. മറ്റൊന്ന് അൺഫെയർ ട്രീറ്റ്മെൻറ് ഓഫ് വർക്കേഴ്സ്, വർക്കേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാതിരിക്കുക. അതായത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള സാലറി കൊടുക്കുന്നില്ല, ബ്രേക്ക് കൊടുക്കുന്നില്ല, ഇങ്ങനെ വർക്കേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാതിരിക്കുക, ഇതും ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ്. അതുപോലെ ലാംഗ്വേജ് ബാരിയേഴ്സ്, ഇപ്പം പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സംസാരിക്കുന്ന ഭാഷയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ, അപ്പം അങ്ങനെ ഭാഷയിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, ഇതിനെയാണ് ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇതും എന്താണ്? ഗ്ലോബലൈസേഷനിലേക്ക് വരുമ്പോഴുള്ള ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ്. ആൻഡ് അൺഫെയർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ്, അതായത് മറ്റേ ജെൻഡറിനോട് കാണിക്കുന്ന അൺഫെയർ ട്രീറ്റ്മെൻറ്റ്. ചിലർ സ്ത്രീകളോടായിരിക്കും, ഒരു സ്ത്രീയായിപ്പോയി, ഒരു ജെൻഡർ സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അവരോട് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യില്ല. മറ്റു ചിലർ ബോയ് ആയി എന്നതുകൊണ്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യില്ല. അങ്ങനെ ഒപ്പോസിറ്റ് ജെൻഡറിനോട് കാണിക്കുന്ന അൺഫെയർ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷനിൽ വരുന്ന കൾച്ചറൽ ആൻഡ് മോറൽ ഇഷ്യൂസ്. ഓക്കെ, കൾച്ചറൽ ആൻഡ് മോറൽ ഇഷ്യൂസ് ഇതൊക്കെയാണ്: ഡിസ്ക്രിമിനേഷൻ ഓഫ് വുമൺ, അൺഫെയർ ട്രീറ്റ്മെൻറ് ഓഫ് വർക്കേഴ്സ്, ലാംഗ്വേജ് ബാരിയേഴ്സ് ആൻഡ് അൺഫെയർ ട്രീറ്റ്മെൻറ് ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ്. ഓക്കെ, നെക്സ്റ്റാണ് ലീഗൽ ഇഷ്യൂസ്. നമുക്കറിയാം എത്തിക്സും ലോയും എപ്പോഴും ക്ലോസ്ലി കണക്റ്റഡ് ആയി കിടക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഗ്ലോബലൈസേഷനിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള ലീഗൽ ഇഷ്യൂസും നമുക്ക് കാണാം. അതായത് പല കമ്പനീസും ഗ്ലോബലൈസേഷനിലേക്ക് വരുമ്പം എന്താവും, ഗവൺമെൻറ്റിൻ്റെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസും ലോസും ഒന്നും പാലിക്കാതിരിക്കുക. ഓക്കെ, അതിനൊക്കെ അവർ എതിർത്തുകൊണ്ട് അവർ പ്രവർത്തിക്കുക. ഗ്ലോബലൈസേഷനിലേക്ക് വരുമ്പം പല ഓർഗനൈസേഷൻസും ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ലീഗൽ ഇഷ്യൂസും ഗ്ലോബലൈസേഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എത്തിക്കൽ ഇഷ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അക്കൗണ്ടബിലിറ്റി ഇഷ്യൂസ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഒരു ഉത്തരവാദിത്വം എന്നൊക്കെ പറയാമല്ലേ. ഇപ്പോൾ ഒരാൾ നമുക്കൊരു ഡ്യൂട്ടി തന്നു കഴിഞ്ഞാൽ അതിന് തിരിച്ച് അക്കൗണ്ടബിൾ ആവുക എന്നുള്ളത്, അതിന് സമാധാനം പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. സോ അതിനാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുക. സോ MNCസിൻ്റെയും മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെയൊക്കെ കാര്യം എടുക്കുമ്പോൾ, പല കോർപ്പറേറ്റ്സിൻ്റെയും കാര്യം എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഇഷ്യൂസും വരാറുണ്ട്. ഓക്കെ, ഗ്ലോബലൈസേഷനിലേക്ക് വരുമ്പോൾ വരുന്ന മറ്റൊരു എത്തിക്കൽ ഇഷ്യൂ ആണ് അക്കൗണ്ടബിലിറ്റി ഇഷ്യൂസ്.
സോ ഇതാണ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഗ്ലോബലൈസേഷൻ, കൾച്ചറൽ ആൻഡ് മോറൽ ഇഷ്യൂസ്, ലീഗൽ ഇഷ്യൂസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. സോ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. തിയറീസ് ഓഫ് എത്തിക്സ് ആയാലും വ്യൂസ് ഓഫ് എത്തിക്സ് ആയാലും അതുപോലെ ഈ ലീഗൽ ഇഷ്യൂസ് മീൻസ് എത്തിക്കൽ ഇഷ്യൂസ് ആയാലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പോയിൻറ്സും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പറയാനുള്ളത്. സോ ബിസിനസ് എത്തിക്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ആദ്യത്തെ മൂന്ന് പാർട്ട് വീഡിയോസ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കൂടി കാണാം. സോ എല്ലാവർക്കും ഈ ഒരു മൊഡ്യൂൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.